ചേട്ടന്റെ മനസ്സ് പിടികിട്ടണില്ലേ എനിക്ക്. ചിലപ്പോ തോന്നും എന്നോട് ഇഷ്ടാന്ന്, ചിലപ്പോ ഒക്കെ എന്റെ വെറും തോന്നലാന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു, എന്ത്, എനിക്ക് ഉണ്ണിയേട്ടനെ ഇഷ്ടാന്ന്. എന്നിട്ട്? എന്നിട്ടെന്താ, ഒന്നുമില്ല. ഞങ്ങൾ അമ്മയും മോളും ഫ്രണ്ട്സിനെ പോലെയാ, എല്ലാം തുറന്നു പറയും. എന്താ വർത്തമാനം കേട്ടപ്പോ അമ്മ ഉറക്കെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറയാ, വൺ സൈഡ് അല്ലല്ലോ എന്ന് തീർച്ചയാക്കാൻ ഒരു വഴിയുണ്ട്. എന്താ അത്? ആ മനസ്സറിയാൻ പറ്റിയ ഒരാളുണ്ട്, റോമി ചേച്ചി. ഹായ്. ആ ഇത്ര നേരായിട്ടും കാണാതായിപ്പോ വരില്ല എന്ന് വിചാരിച്ചു ഞാൻ. ഒന്നില്ലം വരെ പോയിരുന്നു, ശ്രീധരമാമയെ കണ്ട് അപ്പനുള്ള മരുന്ന് വാങ്ങിക്കൊടുത്തിട്ടാ വരണത്. അപ്പനെ വിശേഷിച്ച് വല്ലാണ്ട് വയലന്റ് ആകാൻ തുടങ്ങിയിരിക്കണു. ഈയിടെയായി വെള്ളം കുടിക്കാൻ കൊടുത്ത ഊട്ട് ഗ്ലാസ് എടുത്ത് അമ്മയുടെ നേർക്കൊരു ഏറുന്നല്ലേ. വേലായതല്ലേ അവിടെ ഉണ്ടായില്ല, ചോറ് കൊണ്ട കൊടുക്കാൻ പോയതായിരുന്നു അമ്മ. ശിവ ശിവ, മരുന്നൊക്കെ മുടങ്ങാതെ കൊടുക്കാൻ പറയണം ആ വേലായതിനോട്. ഉപദ്രവിക്കാൻ പറ്റണ സാധനങ്ങളൊന്നും കയ്യെത്തനോടത്ത് വെക്കാതിരിക്കാൻ നോക്കണം. ഇത് തന്നെയാ ശ്രീധരമാമയും പറഞ്ഞത്. അമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആശുപത്രി കൊണ്ടുപോയി, 7 സ്റ്റിച്ചുണ്ട്. ഓ കഷ്ടായി, പഴുക്കാതെ നോക്കണം. പ്രത്യേകിച്ച് പ്രമേഹത്തിന്റെ അസ്ഥിതയുള്ള ആളായതുകൊണ്ടേ. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ. ശബ്ദത്തിന് ഒരു കുഴപ്പവും എനിക്ക് തോന്നണില്ല. വർത്താനം പറയുമ്പോ ഇല്ലായിരിക്കും, പാടുമ്പോ ശ്രുതി കിട്ടണില്ല. അതുകൊണ്ട് 2 ദിവസമായിട്ട് ക്ലാസ്സിനും പോയിട്ടില്ല. പോട്ടെ. ഗംഭീരായിരിക്കണം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പോ തികഞ്ഞൊരു ആദ്യവസന വേഷക്കാരനായി. കളി നന്നാവണമെങ്കിൽ ഉണ്ണികൃഷ്ണന്റെ വേഷം നിർബന്ധമായിരിക്കണോ? വെടുപ്പായിട്ടൊരു കളി കാണണമെന്ന് വെച്ചാ അത് ഉണ്ണികൃഷ്ണൻ നമ്പൂരിയുടെ കളി മാത്രമേ ഉള്ളൂ. അതന്നെ, അത്രയും ഗംഭീരായി. എന്നാ അടുത്ത ആരെങ്കിലും കാണാം. എന്നാ ഞങ്ങള്. ശരി. റോമി എന്താ ഇവിടെ? ഗുരുവിനെ കാണാതാക്കുമ്പോ അന്വേഷിച്ചു വാങ്ങാലോ ശിഷ്യ. യു ആർ അവോയ്ഡിംഗ് മീ ദീസ് ഡേയ്സ്. അവോയ്ഡ് ചെയ്യ്. യെസ്, മലയാളം പഠിപ്പിക്കാൻ വരണില്ല. ഒരു വിധം പഠിച്ചില്ലേ? ഒരു വിധം പോരല്ലോ. ഇത്തിരി തിരക്കായിരുന്നു റോമി, ഇല്ലത്തും അമ്മയ്ക്ക് സുഖമില്ലാണ്ടേയായി. ഉനി ഹൗസിലേക്കും കൊണ്ടുപോയാട്ടു മീല ഇരുവാറ്. മദാമേ മലയാളം പഠിപ്പിച്ച് പഠിപ്പിച്ച് കുടുങ്ങി പോകല്ലെ ഉണ്ണിയാമ്പൂരി. ആയിക്കോട്ടെ, അയാൾക്കും വേണ്ടേ ഇത്തിരി നേരം പോക്കും. ആ യോഗം. വരൂ റോമി, ദിസ് ഈസ് മൈ ഹൗസ്. വെരി നൈസ്. എന്റെ ഇല്ല. ഏയ് ദിസ് വീരാ മാമ. അതെ അതെ. പുറത്തുനിന്ന് വരുമ്പോ ഇവിടുത്തെ ഉണ്ണിയും കൂടി കുളിച്ച് ശുദ്ധായിട്ട് അങ്ങോട്ട് കേറാറുള്ളു. ആരുണ്ണി ഇവിടെ അമ്മേ കണ്ടില്ലേ? ഒപ്പെ ചെരുപ്പും കൂടി അഴിച്ചു വെക്കാണ്ട്. അയ്യോ അമ്മേ,
ഇത് ഞാൻ പറഞ്ഞ ആ ഫ്രഞ്ചുകാരി കുട്ടിയാ? അതന്നെ അതന്നെ മദാമയാന്നല്ലേ ധിക്കാരം. ഇവിടുത്തെ ചിട്ടകളൊന്നും അറിയില്ലല്ലോ അമ്മേ. അറിയില്ല എന്ന് പറഞ്ഞാ തെറ്റു ശരിയാവില്ല. അനുഭവങ്ങളൊക്കെ മറക്കണോ എല്ലാരും? ഒന്ന് നിർത്തുണ്ടോ ശ്രീദേവി, ഏതോ നാട്ടിന്ന് വരുന്നൊരു കുട്ടി, അതിനെന്താ അറിയാ? ആ പത്തായ പേരുടെ ഇരിക്കാൻ പറയൂ, ഒന്ന് വിശ്രമിച്ചോട്ടെ. വരൂ. പ്ലീസ് കം റൂമി. ഓക്കെ. പറഞ്ഞ പോലെ പരമേശ്വരനുള്ള മരുന്നെല്ലാം മുടങ്ങാണ്ട് കൊടുക്കണം. എന്നാ ഞാൻ ഇപ്പം അങ്ങോട്ട് ഇറങ്ങാ. ശരി. വരൂ. റോമി, ഐ അപ്പോളജൈസ്. നോ നീ നോ. She is so innocent. Tetichetatinyana. I'm really sorry. Amma yude nettiyile bandage kandappo. On an impulse. This is a very old mural painting. ഇതിന്റെ താഴെ തന്നെയാ കുളം. കുറച്ച് പായലുണ്ടെങ്കിലും വെള്ളം നന്ന്. നല്ല തണുപ്പാ. ഒന്ന് കുളിച്ചോളൂ. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, യു വിൽ ഫീൽ ഫ്രഷ്. സ്നേക്സ് ഉണ്ടാവോ? സ്നേക്സ് ഉണ്ടായില്ലേ, കുളിക്കൂ. ആ അതുണ്ടാവും, ഇഷ്ടം പോലെ. ഏയ്, പാമ്പുകളൊക്കെ കാവലുണ്ടാവുക, കുളക്കരയിലല്ല. അല്ലെങ്കിലും അവരെന്തിനാ റോമെ ഉപദ്രവിക്കുന്നത്? പേടിയുണ്ട്, പോണ്ട. ഇവിടെ ബാത്റൂം ഉണ്ട്. Yeah, I think I will prefer that. Okay. നെറ്റിയിലെ മുറി ഉണങ്ങാറായി അമ്മേ. നാളെ സ്റ്റിച്ച് എടുക്കാന്ന് പറഞ്ഞിണ്ട്. ഞാൻ ആ കുട്ടി വല്ലാതെ നിർബന്ധിച്ചിട്ടാ ഇല്ലത്തേക്ക് കൊണ്ടുവന്നത്. അമ്മയ്ക്ക് വിഷമായോ? എനിക്ക് വിഷമമുണ്ടാവാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ വേണോ ഉണ്ണി? ഇപ്പൊ തന്നെ ഇല്ലേ ധാരണ? രണ്ടു ദിവസമായിട്ട് ജാസ്തിയാണ്, വാവെടുത്തുണ്ടാവും. ശ്രീധരമാമ കൊടുത്തയച്ച മരുന്ന് പ്രത്യേകിച്ച് ഫലമുള്ളതായിട്ട് തോന്നുന്നില്ല. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് ശ്രീധരമാമ പ്രത്യേകിച്ച് പറഞ്ഞു. വിധി, നമ്മൾ എത്ര തന്നെ വഴിമാറി പോകാൻ നോക്കിയാലും അത് പിന്നാലെ വരും. പിന്നെ ഭഗവതി കൂട്ടിനുണ്ടെങ്കിൽ ആ തൃക്കൈയുണ്ടൊക്കെ തടഞ്ഞു വെക്കും. ആദീശ്വരാധീനം. ശ്രീധരൊപ്പം വന്നില്ലല്ലോ ഇതുവരെ, വരാന്ന് പറഞ്ഞതായിരുന്നു. അവിടെ എന്തെങ്കിലും തിരക്കുണ്ടാവും. നേരാണെങ്കിൽ ഇരുട്ടാൻ തുടങ്ങി. ഒരു മഴക്കോളുണ്ടെന്നാ തോന്നണ്. ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, വരും. പറഞ്ഞ ആ വാക്ക് തെറ്റിക്കാത്ത ആളാ. എവിടെയാ ഉണ്ണി? പത്തായപ്പറയിൽ ഉപ്പുമാവ് കൊണ്ടുകൊടുക്കാൻ പോയതാ. അതിനെ ഭക്ഷണിക്കണ്ടല്ലോ.